ऐवर्म स्वागत या सोष चाको इन या पिचयपड़ कर्षक करी या करी इतना असीसिया मेडिकल कॉलेज पंचायत मुखिल ईफ अब अद फाम विशेष नमुक इन चोदच अलग व्यतु कूड़ा ग्लेसिंग जेर्सियेपोले तल जेर्सियेपोले कुी मुझे व्यतस का पुको अदस व्यत सिंधिक पुक अब कय तुम ताचि ताको इन कड़वयाण अट्टिया अट्टिया अब कुटी किंदी मात्र सिंधी जेर्सी अल सिंधी जेर्सियों कंपन ओके तुटपुत अदल पशु मिले एत्र पशु पद पद कह पदा कल पाल विपणन बोणस पंचायत सब्सिडी कालीतीट कची आनूल्योिंग फंडि नाप अनकूल पल फाम पल मिलम क्यों चल विजर फामीरोपा संघ अब कलक्टिंग 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 अब मिल्क कलक्टे स्टोर वेकोर वलिए मिलम सोसैटी अवड़े ना प्रयोजन ना करी नाम पर पोवे कृषि वन वर्ष या फामे कुछ अंजो आशु वीटल चायदे पत्वे पशु तोड़े स्वंत कई कई आदमी मिल्क मिशन वैचि स्वयं करंट प्रश्न कारण नमें कड़ो करंट अगुपे मोटर मणा डीसल पेट्रोल अब पोवे कृषि इंगा लाभ आना सोष सोष लाभ वाली लाभ सोष नाम जोलि मूंदर की जोलि नन पशु नमुक वे ना पशुक कटीड़े नाम कटी दूर अगर पान दूर जोलिंग नो जोलिका फामिल जोलिकार अमु पशु का जेर्सी आदमी कौन जेर्सी सिंधु नमुक अड़ पशु इधम सिंधिया
തമിഴ്നാട് വശമാണ്. ഈ കണ്ടത് ഇത് ഒരു എച്ച് എഫ് ആണ്, പൂർണ്ണമായിട്ടും എച്ച് എഫ് ആണ്. ഇത് ഇതൊരു 80% എച്ച് എഫ് ആണ് തോന്നില്ല. ഇത് എച്ച് എഫ് ഇല്ലേ? ഏതാ? ഓ, തമിഴ്നാട് പശുക്കളാണ്. ചെനയാ ഇല്ലേ? കുളമ്പ് വെള്ളയും കറുപ്പൂടെ ചേർന്ന വെള്ള കുളമ്പ്. പശുക്കളെ നോക്കിയെടുക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാമല്ലോ, ഇതാണ്ട് ഇതാണത് പാൽഞ്ഞരമ്പ് വളഞ്ഞ് 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 നിൽക്കുന്നതാണ് മേടിക്കുക അല്ലേ? അങ്ങനല്ലേ? ഞരമ്പ് നോക്കി മേടിക്കണം. ഞാൻ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ പശുവിൻ്റെ ലക്ഷണങ്ങൾ ഇട്ടുണ്ടായിരുന്നല്ലോ. ബാക്ക് വീതി വേണം, പിന്നെ വളവ് കാണരുത് കണ്ട പശുക്കൾ. ഇതൊക്കെ ഒരു ഒത്ത പശുക്കളാണ്, വളവില്ല. മുതൽ നടുവിന് വളവില്ല. വളഞ്ഞ പശുക്കളൊന്നും മേടിക്കരുത്. ആ, ഇതായത്. അപ്പം അത് അത്രയും പേരെ കണ്ട്. ഈ പശു ഒരു മോഴയാണ്, ഇച്ചിരി പ്രായമുള്ളൊരു പശുവാണ്. അതും ജേഴ്സി അല്ലേ? ജേഴ്സി നമ്മുടെ നാട്ടിനിണങ്ങിയ ഒരു പശുക്കളാണ് ഇതൊക്കെ. ചൂടൊക്കെ സഹിക്കുന്ന ഒരു പശുക്കളാണ് ഇതൊക്കെ. ഇതിങ്ങനെ എല്ല് പോലെയൊക്കെ ഇരിക്കുന്നെങ്കിൽ ഇതിലൊക്കെ പാലുള്ള പശുക്കളായിരിക്കും അല്ലേ? പാലുള്ള പശുക്കൾ. അത് മാത്രമല്ല, നല്ല റീഡിങ് കാണിക്കും, നല്ല കൊഴുപ്പുള്ള ഫാറ്റ് റീഡിങ് കാണിക്കും പശുക്കൾ. അടുത്ത പശു അതെന്തുവാ? ആ, ജേഴ്സിയും ബ്രൗണും ചേർന്നൊരു പശുവാണിത്. അതിൻ്റെ നിറം കണ്ടോ? ചുവപ്പും അല്ല, കറുപ്പും അല്ലാത്ത രീതിയിലൊരു നിറം, നീണ്ട പാല്. അത് രണ്ടു മൂന്ന് വർഷം ആയതാ? രണ്ടു മൂന്ന് നാല് പ്രസവമായതാ. അപ്പോൾ ഇത്രയും പശുക്കളെ കണ്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ടെത്തിരിക്കുന്നു. ഇത് എച്ച് എഫ് ജേഴ്സി ക്രോസ്. ഇത് നല്ല ഇഴ പാലുകൾ കിട്ടുന്ന പശുക്കളാണ്, നല്ല പാലാണ്. അല്പം റീഡിങ് കുറയുമെങ്കിലും ക്വാണ്ടിറ്റി കൂടുതലുള്ളതാണ്. ഫാമുകൾ നഷ്ടത്തിൽ ഓടണ്ടെങ്കിൽ ഇതുപോലുള്ള പശുക്കൾ, പാൽ ഉൽപാദനം കൂടുതലുള്ള പശുക്കളും വേണം. പാല് കുറഞ്ഞ പശുക്കളെ കൊണ്ട് നമുക്കൊരു ഫാം നല്ലതുപോലെ നടത്തിക്കൊണ്ട് പാക്കത്തില്ല. കാസർഗോഡ് കുള്ളൻ 3 ലിറ്റർ പാലാ കിട്ടുന്നത്. ആ ഒരു പശുവിനെ കൊണ്ടൊരു വീട് അല്ലെങ്കിൽ ഒരു ഫാം നടത്തിക്കൊണ്ട് പാക്കത്തില്ല. ഇതും അടുത്ത ഇതോ? ഇതൊരു മോഴ. മോഴയെന്ന് പറയുന്നത് ഈ കൊമ്പില്ലാത്ത പശുക്കളെയാണ് മോഴയെന്ന് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടെന്ന പശുവാ. ഇതെന്തുവാ? എന്തുവാ? ജേഴ്സി. 10-25 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ്. ഇവിടെ വാങ്ങിച്ചു തന്നെ ഇവിടെ പ്രസവിച്ചു. സാധാരണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാമുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുത്തിവെപ്പ് കൊണ്ട് പശുക്കൾ ചെനയാവത്തില്ല. ഒരു കാള ഇതുപോലുള്ളത് ഒരു ഫാമിന് വലിയ ഫാമുകളാണ് നല്ലത്. അതിനെ പരിപാലിച്ചുകൊണ്ട് പോകുന്നു. പണ്ടതൊക്കത്തില്ലായിരുന്നു നമ്മുടെ അത് അന്ന് അത്തെ കാലത്ത് നിയമം. പക്ഷെ അതൊക്കെ മാറി. ഇപ്പം അങ്ങനെ എല്ലാ ഫാമുകളിലും ഒരു കാള ഉണ്ട്. ആ, വെത ഉടച്ചു. പണ്ട് വരി ഉടച്ചു കളയുകയാണ്. അന്ന് ഇൻഡോസിസ് ഏതോ ഒരു പ്രോഗ്രാം മൂലം നമ്മുടെ പശുക്കളിലെല്ലാം വരി കാളുകളിലെല്ലാം വരി ഉടച്ചു. അത് ഗുണേറിയ ഏതോ ഒരു രോഗം വരുമെന്ന് പ്രതി ഇതാണ്. പക്ഷെ അതൊക്കെ മാറി. അതിപ്പോൾ ഇല്ല. നമ്മൾ ഫാമുകാർ ഏറ്റവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 3 വട്ടം 4 വട്ടം ഒരു പശുവിനെ കുത്തിവെക്കുകയെന്ന് പറഞ്ഞാൽ എത്ര മാസങ്ങളുടെ നമ്മൾ എക്സ്ട്രാ തീറ്റി കൊടുക്കുകയാണ്. അത്രയും നമുക്ക് പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയമാണ്. ഒരു കാളയൊക്കെ ഒരു ഫാമിലുള്ളത് നല്ലതാണ്. ഇത് എച്ച് എഫ് മോഴ. അടുത്ത ആ സുനന്ദിനി. അതെനിക്ക് പ്രത്യേകത എന്തുവാ മനസ്സിലായില്ല. ജേഴ്സി അത് അത്ര വലിപ്പമില്ല. പശു അല്പം ചെറിയ പശുവാണ്. പക്ഷെ പാലെങ്ങനെ ഉണ്ട്? പാല് റീഡിങ് ഉള്ളതാണ്. അതാണ് സുനന്ദിനി. അതൊക്കെ പഴയ നമ്മുടെ കേരളത്തിൻ്റെ തനത പശുക്കളാണ്. ഇതോ ജേഴ്സി. ഇത് ജേഴ്സി പശു. നമ്മൾ സാധാരണ കാണുന്ന കണക്കുള്ള ജേഴ്സി പശു കണ്ടോ? ചുവന്ന നിറം, പിന്നെ വളഞ്ഞ കൊമ്പ്, ചെറിയ മുഖം, കുഴിഞ്ഞ നെറ്റി. എച്ച് എഫിന് നെറ്റി ലെവലായിട്ടുള്ള നെറ്റിയായിരിക്കും. ഇതിപ്പം ജേഴ്സി പശുവിൻ്റെ ഇത് ഫീച്ചേഴ്സാണ് ഈ കാണുന്നത്. ഇതൊരു ജേഴ്സി പശുവാണ് കണ്ടോ? വളഞ്ഞ കൊമ്പ്, കുഴിഞ്ഞ നെറ്റിത്തടം,
ഇതും ഒരു ജേഴ്സി പേഴ്സൺ. അതിനുശേഷം തയ്ച്ചപ്പോൾ പോയതപ്പം പൂർണ്ണ ജനയായില്ല. എത്ര മാസമാണ് കഴിഞ്ഞത്? ഇതിപ്പോൾ ഈ രണ്ടാം തീയതി ആകുമ്പോൾ 8 പൂർത്തിയാകുന്നു. ആ 8 ആ ആ 8 മാസമാണ് കഴിഞ്ഞൊരു ഒരു പശുവാണിത്. പൂർണ്ണ ഗർഭിണിയാണ്. അതാണ് വന്നപ്പോഴും അത് കിടക്കുന്നത്. ഒറ്റ പശുക്കൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അധികം കിടപ്പ് തന്നെ ആയിരിക്കും. ഇതൊക്കെ ഏത് പശുക്കളുടെ? സഖ്യവാള്. സഖ്യവാള് എന്ന് പറഞ്ഞൊരു പശുവാണിത്. ഇത് കാള. ആ ഇവിടെ പ്രസവിച്ചാന്ന്. ഇവിടെ കൂടുതലും ഇപ്പം കുമ്പനാണ് ഇപ്പം ഉള്ളത്. എൻ്റെ ഫാമിലും നഷ്ടം വന്നത് അതാണ്. കുമ്പൻ കൂടുതലും പ്രസവിച്ചതെല്ലാം കുമ്പൻ. പക്ഷെ നമ്മൾ ക്രാക്കളെ കിട്ടുകയാണെങ്കിൽ ആ ക്രാക്കളെ വളർത്തി നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ ഫാമിനത് പറയുന്നതും കറക്റ്റാണ്. പിന്നെ നമുക്കൊരു പശു അല്ല, നമുക്കൊരു പശുക്കിടാവിനെ കിട്ടുവാണെങ്കിൽ ചെറിയ ടീമുകൾക്ക് രണ്ട് പശുവിൽ നിന്ന് തുടങ്ങി നമ്മുടെ കിടാവിനെ കൊണ്ട് ഇതിന്റെ കൂടെ വളർന്നു വരുമ്പോൾ നമുക്ക് മൂന്നാമതൊരു പശുവാകും. അങ്ങനെ നമ്മുടെ പശുക്കളുടെ എണ്ണം കൂട്ടി കൂട്ടി കിപ്പം. പക്ഷേ വിൽപ്പനയ്ക്ക് നല്ലത് ഈ പറഞ്ഞ കണക്ക് പെട്ടെന്ന് വിറ്റുപോകും കുമ്പനായി കഴിഞ്ഞാൽ. ഇതാണ് ഏറ്റവും ഇളയത് ഇവിടുത്തെ. മൂന്ന് മാസം വരെ ഇവിടെ പാല് കുടിച്ചങ്ങ് ഇളക്കമായിരിക്കും. അത് കഴിഞ്ഞിട്ടേ നന്നാവട്ടെ. ഒരുപാട് പാല് കുടിച്ചാലും കുട്ടികൾക്ക് ഇളക്കം വരും. പ്രസവം കഴിഞ്ഞാൽ തന്നെ ആദ്യം നമ്മള് നോക്കേണ്ടത് പുക്കൽക്കൊടി. പുക്കൽക്കൊടി ടിഞ്ചർ അതിന് ഇടുക, പിന്നെ പാലുകൾ കുടിപ്പിക്കുക. പാല് കൂടിയാൽ കുടിപ്പിച്ചാലും കുഴപ്പമില്ല. ആദ്യം മുതലേ കുടിപ്പിക്കണം. ആ പ്രസവിക്കുന്ന അന്നത്തെ ആ ഒരു മണിക്കൂറിനകം തന്നെ ആദ്യത്തെ പാല് കുടിക്കണം. അതിനകത്ത് കൊളസ്ട്രോൾ കൂടുതലുള്ളതാണ്. അത് ആ പശുക്കൾ ആദ്യത്തെ നമ്മളിപ്പോൾ പോയി പല സ്ഥലത്തും പോയി നമ്മൾ പശുക്കിടാവിനെ വെടിച്ചുകൊണ്ട് വരും. നമ്മൾ വളർത്തി എത്ര വലുതാക്കിയാലും അത് ചെനയാവത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പശുക്കൾക്ക് ഒരിക്കലും പാല് കിട്ടി കാണത്തില്ല. പശുക്കുട്ടികൾക്ക് നല്ലതുപോലെ പാല് കൊടുത്ത് വളർത്തുന്ന പശുക്കുട്ടികളാണ് കിടക്കുന്നുണ്ടോ. നല്ല നല്ല പശുക്കുട്ടികൾക്ക് മൂന്ന് മാസം വരെ പാല് തള്ളയുടെ പാല് കൊടുക്കണമെന്ന് പറയുന്നത്. മൂന്നിന് നാല് വരെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ തീറ്റി എടുത്തു കഴിഞ്ഞാൽ ആ പശുക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ നമുക്കത് അതിൻ്റെ ഗർഭപാത്രമൊക്കെ വലുതാവുകയും അതിനെ കുത്തി വെച്ചാൽ ഏൽക്കുകയും ചെയ്യും. ഇല്ലേ, ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫാം. ആ അപ്പോൾ ഏകദേശം എല്ലാ രീതിയിലുള്ള പശുക്കളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. സിന്ധി ജേഴ്സി ക്രോസ്, പിന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന പശുക്കൾ ജേഴ്സി, എച്ച് എഫ് ജേഴ്സി ക്രോസുകൾ, സുനന്ദിനി വീണ്ടും ജേഴ്സി, എച്ച് എഫ്. അങ്ങനെ നല്ലൊരു ഫാമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇനി തീറ്റി നമ്മൾ ചോദിക്കാൻ പറ്റൊരു കാര്യമുണ്ട്. രാവിലെ എത്ര മണിക്ക് പരിപാടികൾ തുടങ്ങും? രാവിലെ 4 മണിക്ക് കറവ തുടങ്ങും. കറവ തുടങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആഹാരവും കൂടെ കൊടുക്കും. കാക്കാന് കറക്കുന്ന കാക്കാന് രാവിലെ. ആ അത് കഴിഞ്ഞ് ആ പിന്നെ തീറ്റി എന്തൊക്കെയാണ് രാവിലെ കൊടുക്കുന്നത്? എള്ളമ്പുണ്ണാക്കുണ്ട്, കടലപ്പുണ്ണാക്കുണ്ട്, KS സുപ്രീം പെല്ലറ്റ് ഉണ്ട്. അത് മൂന്നായിട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കൂടെ കാൽസ്യമായിട്ട് ഓസോമിൻ, ഓസോമിൻ്റെ കാൽസ്യം പൗഡർ കൊടുക്കും. പൗഡറല്ല, ലിക്വിഡ്. എന്നിട്ട് ഈ പാല് കൊണ്ട് മിൽമയെ കൊടുക്കുന്നു. പശുക്കളെ അഴിച്ചിറക്കത്തില്ല, കുറച്ച് മേയുന്ന പശുക്കളെ അഴിച്ചിറക്കണം. താഴെ വയലുണ്ട്, നമുക്ക് താഴെ വയലുകളൊക്കെ കാണാം. ചില സമയത്ത് അങ്ങോട്ടൊക്കെ ചില സമയങ്ങളിൽ അങ്ങോട്ടൊക്കെ ഇറക്കുമെന്നാണ് പറയുന്നത്. അഴിച്ചിറക്കാനൊക്കെ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്, അതിന് പശുക്കളൊക്കെ അഴിച്ചിറക്കും. എന്നിട്ട് വൈകുന്നേരത്തെ പണികൾ എത്ര മണിക്ക് തുടങ്ങും? 2 മണിക്ക് കറവ തുടങ്ങും. 2 മണിക്ക് കറവ തുടങ്ങും. ആഹാരം മൊത്തം കൊടുക്കും. അങ്ങനെ ഈ ഫാമിൽ വരികയും ഇത് എല്ലാം കാണാനും ഇത് ഇതിൽ സഹകരിക്കാനും സംസാരിക്കാനും ഇടയായതിലും സംസാരിച്ചതിലും നന്ദി പറഞ്ഞുകൊണ്ട് സാൻഡോസ് വേൾ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി. നല്ലൊരു കർഷകനായി ഇപ്പോൾ എത്ര പശു എന്ന് പറഞ്ഞാൽ 15. 15, 30, 60, 100 കൂടി വലിയൊരു ഫാമിൻ്റെ ഉടമ, നമ്മുടെ നാടിന് പ്രയോജനവും മാതൃകയായിട്ടുള്ളൊരു ഫാമായി തീരുവാൻ കരിയമ്പായിയെ ദൈവം വടച്ചോൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാൻഡോസ് വേൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഏവർക്കും നന്ദി. Bound to hit the ground.